بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد مؤمنين الله نمي قبولا كتة نمرة پابنگ الله پورت درتة روغنگ الله شفيا كتة نمرة نمرة مرچورد قبر الله سندوش تلا كتة തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. സൃഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ കുടുംബത്തോടൊപ്പം ദീർഘായുസ്സിൽ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ അല്ലാഹു നമ്മെ ചേർക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ നന്മയുടെ കാര്യത്തിൽ ചില താരതമ്യങ്ങൾ നിർബന്ധമായി നമ്മൾ നടത്തേണ്ട ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ആരോട് താരതമ്യം ചെയ്യണം? നമ്മേക്കാൾ കൂടുതൽ നന്മ ചെയ്യുന്ന ആളോട് താരതമ്യം ചെയ്യണം. അപ്പോൾ നമ്മുടെ നന്മയുടെ കുറവിനെ കുറിച്ചൊരു ബോധം നമുക്ക് വന്നാൽ തീർച്ചയായും നമ്മൾ കൂടുതൽ നന്മ ചെയ്യാൻ തയ്യാറാവും. തിന്മയുടെ കാര്യത്തിൽ സൂക്ഷ്മതയിൽ ജീവിക്കുന്ന ആളുകളോട് നമ്മുടെ തിന്മയെ താരതമ്യം ചെയ്യണം. അപ്പോൾ നമ്മൾ സൂക്ഷ്മതയുള്ളവരായി മാറും. അള്ളാഹു ഇത് രണ്ടും നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരു സ്വയം വിചാരണയിലൂടെ നാം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംസ്കരണം നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന്റെ ചില ആലോചനകൾ മാത്രമാണ് ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയിൽ നമ്മുടെ ഈ വിഷയത്തിൽ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു നമ്മുടെ അറിവിലും നമ്മുടെ അമലിലും ബറക്കത്ത് ചെയ്യട്ടെ. പുതിയ ജീവിത ക്രമങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നന്മകൾക്ക് തടസ്സം നിൽക്കുന്ന രീതിയാണ് കാണാറുള്ളത്. പുതിയ ജീവിത ക്രമീകരണങ്ങൾ പലപ്പോഴും നന്മ ചെയ്യാൻ തടസ്സമാവാറുണ്ട്. അത് നമ്മുടെ അസൗകര്യങ്ങൾ, ഒരു കല്യാണം വന്നാൽ നിസ്കാരം കലാവുന്ന രീതി, അതൊക്കെ പുതിയ ജീവിത ക്രമീകരണങ്ങളിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പരലോകത്ത് ഗുണം കിട്ടുന്ന കാര്യങ്ങള് മനുഷ്യര് ഒരു സാവകാശ ബോധത്തോടു കൂടെയാണ് അത്തരം കാര്യങ്ങളെ കാണാൻ. അത് പിന്നെ ആവട്ടെ, ഉദാഹരണം ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് മനുഷ്യന്മാരെല്ലാ പണിയും കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഹജ്ജ് ചെയ്യണ കാര്യത്തിലേക്ക് വരൂ. അപ്പൊ പരലോകത്ത് ഗുണം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മനുഷ്യന്മാരിൽ സാവകാശ ബോധം ഇന്നലത്തേക്കാൾ ഇന്ന് ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയുന്നു. എന്നാൽ ഇന്നലകളിൽ ജീവിച്ച ആളുകളോ ജീവിതത്തിന്റെ വലിയ പ്രൗഢികളോ അലങ്കാരങ്ങളോ അവരുടെ കൂടെ ഉണ്ടായിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കൈക്കോട്ട് തൂമ്പ കൊണ്ട് മണ്ണിലധ്വാനിച്ച് ആറേഴ് പെൺമക്കളെയും കല്യാണം കഴിപ്പിച്ച് ആൺമക്കളെ പ്രാപ്തരായ അവസ്ഥയിലേക്ക് എത്തിച്ചിട്ട് ഹജ്ജും ചെയ്ത് പിന്നെ നാട്ടിൽ വന്ന് കുറെ കാലം രോഗങ്ങളൊന്നുമില്ലാതെ ഒരു 90 വയസ്സുവരെയൊക്കെ ജീവിച്ചിട്ട് സന്തോഷത്തോടുകൂടെ മരിച്ചുപോയ മഹാന്മാരായ ഇന്നലകളിലെ ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അവരെ സംബന്ധിച്ചിടത്തോളം നമ്മേക്കാളും സൗകര്യങ്ങൾ കുറവായിരുന്നുവെങ്കിലും അവർക്ക് നന്മകൾ ചെയ്യാൻ നേരം വൈകൽ ഇല്ല. നമുക്കിന്ന് സൗകര്യങ്ങൾ കൂടുതലാണ് നന്മ ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ്രോയിഡിന്റെ മൊബൈൽ എടുത്താൽ ഖുർആൻ ഓതാനുള്ള സൗകര്യം നമുക്കുണ്ട്. പക്ഷെ ഖുർആൻ ഓതുന്നവർ അങ്ങനെ ഇല്ല. ഇല്ലാന്ന് തീർത്ത് പറയല്ല, പഴയ കാലത്തെ സൗകര്യങ്ങൾ വെച്ച് ഓരോ പള്ളികളിലും കുന്നുകൂടി കിടക്കുന്ന മുസഹഫുകൾ എത്രയാണ്. പഴയ കാലത്ത് മുസഹഫുകൾ തികയാതെ വന്ന ഒരു കാലമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ആലോചിച്ചാൽ നമ്മുടെ ആലോചനാ വിപ്ലവത്തിൽ നമ്മെ സംസ്കരിക്കാൻ നമുക്ക് കഴിയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു അതിനുള്ള ഒരു ഭാഗ്യം നമുക്ക് നൽകട്ടെ. പഴയ കാലത്തെ മനുഷ്യന്മാരുടെ ആയുസ്സൊന്നും പുതിയ കാലത്തെ മനുഷ്യന്മാരിലില്ല. ഉണ്ടെങ്കിൽ തന്നെയും പഴയ കാലത്തെ മരണം പോലെയല്ല ഇന്നത്തെ മരണങ്ങൾ. പെട്ടെന്നുള്ള മരണങ്ങളാ, ഒന്നും ചെയ്ത് പൂർത്തീകരിക്കാനുള്ള ഒരു സാവകാശം പോലും മരണം നമുക്ക് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്നലകളിൽ ഉണ്ടായ ആ ഒരു ആത്മാർത്ഥതയുടെ മാനസികാവസ്ഥ ഇന്ന് ഇല്ലാതെ വരുന്നു. നമുക്ക് ഇപ്പോഴും സമയമായിട്ടില്ല എന്നൊരു തോന്നലാണ് നമ്മൾ നന്നാവണ വിഷയത്തിൽ നമുക്കുള്ളത്. നമ്മൾ എത്ര നല്ല ആളാണ് എന്ന് മറ്റൊരാൾക്കും ബോധ്യമല്ല, അത് നമുക്ക് തന്നെ ബോധ്യമാണ്. ആ ബോധ്യത്തിൽ നമ്മൾ പിന്നെയും കുറെ കാലം ജീവിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലൂടെ ഒരു സങ്കല്പ ലോകത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് ഇന്ന് വന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം അലസതയാണ്. വല്ലാത്ത മടിയാണ് ഓരോ കാര്യത്തിനും. ഏത് കാര്യത്തിനും അലസത തന്നെയാണ്. സൗകര്യങ്ങൾ ഏറെ ഉണ്ടായിട്ടും അലസത തന്നെയാണ്. മാത്രമല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം സമയക്രമീകരണത്തിൽ നമ്മൾ പാടെ പരാജയപ്പെട്ടിരിക്കാം. അതുവഴി നമ്മൾ എത്ര തിന്മ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കുന്നില്ല. ഉദാഹരണം, 10 മണിക്ക് ഒരു സ്ഥലത്ത് എത്താമെന്ന് നമ്മൾ വാക്ക് പറഞ്ഞാൽ ആ 10 മണി എന്നുള്ളത് 5:30 നമ്മൾ ആ വാക്ക് പാലിക്കാതെ വരികയും വാക്ക് പാലിക്കുന്നില്ല എന്നൊരു തെറ്റിന്റെ കൂടെ അതിനൊരു കാരണമായി പറഞ്ഞത് ഒരു കളവും കൂടിയാണ്. അത് അവിടെ എങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു എന്നൊക്കെ പറയും.
അപ്പോൾ നമ്മുടെ സമയക്രമീകരണത്തിൽ നാം പാടെ പരാജയപ്പെട്ട ഒരവസ്ഥയിലൂടെ ഇന്ന് ജീവിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ പരലോകത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് നന്മ ചെയ്യുന്ന കാര്യത്തിൽ ഏറ്റവും അടുത്ത സൗകര്യവും സാഹചര്യവും ഉപയോഗപ്പെടുത്തുക എന്നത് നമുക്ക് അനിവാര്യമാണെന്ന ബോധമാണ് ഇന്നത്തെ ചർച്ചയിൽ കൂടിക്കാഴ്ചയിൽ നാം ആഗ്രഹിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആ ഒരു സന്ദേശത്തിലേക്കുള്ള വാക്കുകളാണ് ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു നമ്മുടെ അറിവിലും നമ്മൾ ചെയ്യുന്ന അമലിലും ബറക്കത്ത് ചെയ്യട്ടെ. റബ്ബിൻ്റെ ഭാഗത്തു നിന്നും പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങളിലേക്ക് ഏറ്റവും തൊട്ടടുത്ത സമയം തന്നെ ഉപയോഗപ്പെടുത്തണം എന്നാണ് നമ്മുടെ പ്രമാണങ്ങൾ നമ്മുടെ മുന്നിൽ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ ദീൻ, സമയബോധം ഉള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് സംവിധാനിക്കപ്പെട്ട ആരാധനാ സൗകര്യങ്ങളെ നാം ഒന്ന് ആലോചിക്കണം. പ്രഭാതം തുടങ്ങി പ്രദോഷത്തിലെത്തുന്ന മനുഷ്യ ജീവിതത്തിൻ്റെ വൺ ഡേ, ഒരു ദിവസത്തെ സഞ്ചാരം എത്ര വലിയ ടൈം മാനേജ്മെന്റിലാണ് അവന് കൊണ്ടെടുക്കാൻ പറ്റുക? അള്ളാഹുവിന്റെ ദീനിൽ സുബഹിയുടെ വാങ്ക്, ഒരു മനുഷ്യന്റെ ഉണർച്ച, അസ്സലാത്തു ഖൈറു മിനന്നൗം, ആ ഉണർച്ചയും ഉന്മേഷവും നിസ്കാരത്തിലൂടെ ഉണ്ടാകുന്ന ആത്മവിശ്വാസവും ജീവിതം അങ്ങോട്ട് തുടങ്ങാണ്. ഒരു ദിവസം അവൻ ഭക്ഷണം കഴിക്കേണ്ട പ്രധാന സമയം അവന്റെ പകലിന്റെ പകുതി എത്തി എന്ന ഓർമ്മപ്പെടുത്തൽ, ലൊഹർ എന്ന് പറയുന്ന നിസ്കാരത്തിലേക്ക് പിടിച്ചു കെട്ടിയിടുമ്പോൾ, ക്രമീകരിക്കപ്പെടുമ്പോൾ, ലൊഹറിനെ അടിസ്ഥാനപ്പെടുത്തി ക്രമീകരിക്കപ്പെടുമ്പോൾ, തന്റെ കച്ചവടവും തന്റെ ജോലിയും കഴിഞ്ഞ് തിരിച്ചു പോരേണ്ട പകലിന്റെ അവസാനത്തിലേക്ക് നീ എത്തി എന്ന ഓർമ്മപ്പെടുത്തലായ അസറും, മഗ്രിബോടുകൂടെ വീട്ടിലെത്തിയാൽ എത്തണം എന്ന ബോധവും, അവന്റെ രാവ് തുടങ്ങാണ്, ഒരു ദിവസത്തിന്റെ പാതി കഴിഞ്ഞു ഇനി പാതിയാണ്, ആരാധനകളിൽ ചേക്കേറാൻ ഇഷാ മഗ്രിബിന്റെ ഇടയിലുള്ള ആ സമയ രീതികളും, അതുപോലെ തന്നെ ഇഷ കഴിഞ്ഞാൽ വേഗം ഉറങ്ങണം, ഇങ്ങനെയുള്ള ഉറക്കത്തിന്റെയും ഉണർച്ചയുടെയും ജോലിയുടെയും എല്ലാ കാര്യങ്ങളെയും സമയം ക്രമീകരിക്കാൻ, ലൊഹറിന് മുമ്പ് അസറിന് ശേഷം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു പ്രകൃതം നമ്മുടെ സമൂഹത്തിൽ ദിനേന ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. പഴയ കാലത്തൊക്കെ നമുക്ക് നിഴല് കണ്ടിട്ട് ഇത്ര സമയമായി എന്ന് പറയാൻ കഴിയുമായിരുന്നു. ആ അവിടെ നിഴലെത്തിക്കഴിഞ്ഞാൽ വീടിന്റെ ചാർത്ത്, ഓടിട്ട വീടിന്റെ ചാർത്തിന്റെ ഓടിന്റെ നിഴല് അവിടെ വരെ എത്തിക്കഴിഞ്ഞാൽ അത് 10 മണിയായിരുന്നു. അതിനർത്ഥം 10 മണിച്ചെടികളും 8 മണിച്ചെടികളും വീടിന്റെ പിന്നാമ്പുറത്ത് നട്ടുപിടിപ്പിച്ച നമ്മുടെ ഇത്താത്തമാർ, നമ്മുടെ ഉമ്മമാർ, പെങ്ങന്മാർ, സഹോദരങ്ങൾ, അവരാ ചെടി വിടരുന്നത് നോക്കിയിട്ട് സമയത്തെ ക്രമീകരിക്കുകയും അതനുസരിച്ച് ധൃതി വെക്കുകയും ചെയ്തു. പഴയ സമൂഹം മരിച്ചു വീണ കാരണങ്ങളല്ല ഇന്ന് പുതിയ സമൂഹത്തിലുള്ളത്. മരണ കാരണങ്ങൾ കഴിഞ്ഞ കാലങ്ങളെക്കാൾ കൂടുതലാണ്. എപ്പോ വേണമെങ്കിലും അവസാനിപ്പിക്കപ്പെടാവുന്ന ഒരു ജീവിതം കയ്യിലുള്ളപ്പോൾ അതിന്റെ കഴിഞ്ഞ കാലത്തിൽ സമ്പാദിച്ചതും ആ ജീവിതത്തിന്റെ കഴിഞ്ഞ കാലത്തിൽ ഉണ്ടായതും ആയ നന്മകളല്ല ഇനി അങ്ങോട്ട് ഉണ്ടാക്കാനുള്ളത്. പഴയ കാലത്തെ നമ്മുടെ ഇന്നലകളിലെ ജീവിതം, അതിൽ കുറെ കാലം അള്ളാഹുവിന്റെ മുന്നിൽ ഹിസാബില്ലാത്ത കാലമായിരുന്നു നമ്മുടെ ബാല്യം. ആ ബാല്യത്തിൽ നമ്മൾ ചെയ്ത നന്മകളെ കുറിച്ചോ അല്ലെങ്കിൽ ചെയ്യാത്ത നന്മകളെ കുറിച്ചോ ചെയ്ത തിന്മകളെ കുറിച്ചോ ഹിസാബില്ല. പക്ഷെ ഇനി നമ്മുടെ മുന്നിലുള്ളത് ഒരു 35 വയസ്സുകാരനാണെങ്കിൽ ഇനി ഒരു 35 കിട്ടുമോ എന്ന ചിന്തയാണ്. കിട്ടിയാൽ തന്നെ പഴയ കാലത്തെ ആനുകൂല്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. ആ ആനുകൂല്യങ്ങൾ ഇനിയുള്ള 35 അള്ളാഹു തരൂല. ഹിസാബ് ശക്തമായിരിക്കും, ഹിസാബ് ശക്തമായിരിക്കും. പഴയ കാലത്തെക്കാളും ആരോഗ്യം ക്ഷയിക്കുന്നൊരവസ്ഥയിലേക്ക്, ഉത്തരവാദിത്തങ്ങൾ കൂടുതൽ വരുന്ന അവസ്ഥയിൽ നമുക്ക് നന്മ ചെയ്താൽ എത്ര കണ്ട് പ്രശോഭിക്കാൻ കഴിയും എന്നത് നാം ഓരോരുത്തരും ആലോചിക്കാൻ ചില വിചാര വിപ്ലവങ്ങൾ വേണ്ടി വരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നന്മയിൽ പലരോടും നമുക്ക് താരതമ്യം ചെയ്യാം, തിന്മയിലും പലരോടും നമുക്ക് താരതമ്യം ചെയ്യാം. എന്ത് സമ്പാദിച്ചു എന്ന് സ്വയം വിചാരണ നടത്താം. ഇതാണ് മഹാന്മാർ ചെയ്തിട്ടുള്ളത്. അള്ളാഹുവിന്റെ ഖുർആൻ, പരിശുദ്ധ ഹദീസ് ഇത്തരം വിഷയങ്ങളിലേക്ക് ധാരാളം കടന്നു വരുന്നുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മഹാനായ സയ്യിദന ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ചില്ലറക്കാരനല്ലല്ലോ, ഇത്ര വലിയ ഒരു ചിന്താശക്തിയുള്ള മഹാൻ. അള്ളാഹുവിന്റെ ഖുർആനിൽ പലപ്പോഴും ആയത്ത് അവതരിച്ചത് ഉമർ ബിനുൽ ഖത്താബ് പറഞ്ഞതിനെ ശരിവെച്ചുകൊണ്ടാണ്. അങ്ങനെ ഖുർആൻ 4 ഭാഗങ്ങളിൽ അല്ലെങ്കിൽ 4 ഭാഗങ്ങളിൽ ആയത്ത് അവതരിച്ചത് ഉമർ പറഞ്ഞത് ശരിയാണെന്ന് പറയാനാ? അത്രയും വലിയ ഒരു അഭിപ്രായ വിശാലതയും ചിന്താശക്തിയുമുള്ള ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവരുകൾ എപ്പോഴും പറയുമായിരുന്നു, അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് കത്തെഴുതുമായിരുന്നു. ഇമാം ഖസ്സാരി അവിടുത്തെ ഇഹ്യായിൽ രേഖപ്പെടുത്തുന്നത് കാണാം. മഹാനായ ഉമർ ബിനുൽ ഖത്താബിന്റെ പ്രഖ്യാപനം കേട്ടോളൂ. ഹസിബൂ അൻഫുസകും ഖബ്ല അൻ തുഹാസബു, നിങ്ങളുടെ ശരീരത്തിന്റെ കണക്ക് റബ്ബിന്റെ മുന്നിൽ പറയേണ്ടി വരും. ഒരു പോലീസുകാരൻ ചോദിക്കുന്ന പോലെയല്ലാതെ
ഏതെങ്കിലും ഒരു കോടതി നിങ്ങളെ വിചാരണ ചെയ്യുന്ന പോലെയല്ലാതെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിചാരണ മാലികി യൗമിദ്ദീൻ 17 വട്ടം ഈ വാക്ക് പറയല് നമുക്ക് നിർബന്ധമാണ്. വിചാരണ ദിനത്തിന്റെ ഉടമയായ അല്ലാഹ് അള്ളാഹിന്റെ മുന്നിൽ വിചാരണ ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ സ്വന്തം ജീവിതത്തെ കുറിച്ചൊന്ന് വിചാരണ ചെയ്യണേ. ഒരു അവയവം എടുക്കാദ്യം, പ്രചോദന എന്റെ ഈ കൈ, ഞാൻ ഈ കൈകൊണ്ട് ചെയ്ത നന്മകൾ എത്രേ, ഈ കൈകൊണ്ട് ഞാൻ ചെയ്ത തിന്മകൾ എത്രേ. കണ്ണെടുക്ക, അള്ളാഹുവേ എന്റെ കണ്ണ് എത്ര നന്മയാ കണ്ടിട്ടുള്ളത്, എന്റെ കണ്ണ് കണ്ട തിന്മകൾ എത്രേ. കാതെടുക്ക, അള്ളാഹുവേ എന്റെ ചെവി കേട്ട നന്മകൾ എത്രേ, എന്റെ ചെവി കേട്ട് നിന്നുകൊടുത്തു ആ തിന്മകൾ എത്രേ. എത്രയോ ആളുകളുടെ കുറ്റം പറയുന്നത് കേൾക്കാൻ കാതു വെച്ചു കൊടുത്തു, അതിനോട് സഹകരിച്ചു, അതിനോട് നമ്മൾ പിന്തുണ പ്രഖ്യാപിച്ചു. കേട്ടു നോടുക്കലും തെറ്റല്ലേ. നമ്മുടെ നാവെടുക്ക, അള്ളാഹുവേ ഞാൻ എന്റെ നാവ് കൊണ്ട് എത്ര തെറ്റുകൾ പറഞ്ഞു, റബ്ബെ എന്റെ നാവ് കൊണ്ട് ഞാൻ എത്ര നന്മ പറഞ്ഞു. കണക്കെടുക്ക, ഹസിബു അംഫുസക്കും, നിങ്ങളുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെ എടുത്തിട്ട് ആ അവയവങ്ങൾ ചെയ്ത നന്മയത്രേ, ആ അവയവങ്ങൾ ചെയ്ത തിന്മയത്രേ എന്ന കണക്ക് നിങ്ങൾക്ക് വേണം. ഖബ്ലാൻ തുഹാസബു, അങ്ങനെയാണ് റബ്ബിന്റെ മുന്നിൽ കണക്കെടുക്ക. അതിനു മുന്നേ നിങ്ങളൊന്ന് കണക്കെടുത്ത് വെക്കണമെന്ന് സയ്യിദനാ ഉമർ ഇബ്നുൽ ഖത്താബ്. റബ്ബിന്റെ മുന്നിൽ അങ്ങനെ കണക്കെടുക്ക ഓരോ അവയവത്തിന്റെയും. اليوم نختم على افواههم وتكلمنا ايديهم وتشهد ارجلهم بما كانوا يكسبون. വായന സീൽ വെച്ചാൽ പിന്നെ കയ്യാണ് സംസാരിക്കുക. പരിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീൻ, കയ്യ് പറഞ്ഞതാണ് ശരി എന്ന് കാലേറ്റ് പറയുന്ന ലോകമാണ് മഹ്ഷറ. അല്ലാഹു നമുക്ക് രക്ഷപ്പെടാനുള്ള വഴി തരട്ടെ. അതുകൊണ്ട് റബ്ബിന്റെ മുന്നിൽ കണക്കെടുക്കുന്നതിന് മുന്നേ നിങ്ങൾ സ്വന്തം കണക്കെടുക്കുക. നിങ്ങളുടെ നന്മയും തിന്മയും നിങ്ങളുടെ ശരീരം എത്ര കണ്ടത് ചെയ്തിട്ടുണ്ട് എന്നതിനെ തൂക്കി നോക്കുന്ന ഒരു സന്ദർഭമുണ്ട്. കണക്കും നോക്കും, തൂക്കി നോക്കും. ആ തൂക്കം വരുന്നതിന് മുന്നേ നിങ്ങൾക്കൊന്ന് തൂക്കി നോക്കിക്കൂടെ. സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ്, വെറുതെ അങ്ങ് പോവല്ലേ, വെറുതെ അങ്ങ് പോവല്ലേ, ആ പരീക്ഷാ ഹാളിലേക്ക് വെറുതെ അങ്ങ് പോവല്ലേ. നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ആ വലിയ പ്രത്യക്ഷപ്പെടലിലേക്ക്, ആ വലിയ വിചാരണ ലോകത്തിലേക്ക് നിങ്ങൾ പോകുമ്പോൾ ഒരുങ്ങി തന്നെ പോവണമെന്ന് സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇത് വെറുതെ പറയാൻ മാത്രമല്ല, അടുത്ത ഉദ്യോഗസ്ഥർക്കൊക്കെ ആത്മീയമായ നിർദ്ദേശം കൊടുക്കുന്നിടത്ത് നിർബന്ധമായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലെ പ്രധാന ഉദ്യോഗസ്ഥനായിരുന്നു, ഗവർണറായിരുന്നു മഹാനായ അബു മുസൽ അഷ്അരി റളിയല്ലാഹു അൻഹു. പ്രമുഖനായ സ്വഹാബിയാണ്, പ്രധാനിയാണ്. അബു മുസൽ അഷ്അരി റളിയല്ലാഹു അൻഹുവിന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കത്തെഴുതി. എന്താണ് കത്തെന്നറിയോ? ഇമാം ഗസ്സാലി തന്നെ പറയുന്നു, അബു മുസൽ അഷ്അരിയോട് പറഞ്ഞു, ഹാസിബ് നഫ്സക ഫിർ റഖാഇ ഖബ്ല ഹിസാബി ശിദ്ദ, നല്ല മൂഡിലിരിക്കുമ്പോൾ, ദുനിയവിയായ സന്തോഷത്തിലിരിക്കുമ്പോൾ ആഖിറത്തിൽ വരാനുള്ള കെടുതിയെ കുറിച്ച് ആലോചിച്ച് സ്വയം ഒരു വിചാരണ നടത്തിയേ പറ്റൂ അബു മുസൽ അഷ്അരി എന്നവരെ എന്ന് സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഔദ്യോഗികമായ കത്ത് വരുമായിരുന്നു. ഇത് ഓർമ്മപ്പെടുത്തിയിട്ട് അള്ളാഹു നമുക്ക് നന്നാവാൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാവകാശ ബോധം നമ്മെ പിടിച്ചു വരിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ പൂർണ്ണമായും രക്ഷപ്പെട്ടേ പറ്റൂ. അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. നോക്കിക്കോളൂ, നോക്കിക്കോളൂ. പരിശുദ്ധ ഖുർആൻ പറയുന്നു, അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്ന ഒരു രീതി. ഇന്നത്തെ അവസ്ഥ എന്താ, നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഇന്നത്തെ അവസ്ഥ അടിച്ചുപൊളി ജീവിതമാണ്, അങ്ങനെ അതിന് പറയാം അല്ലേ? ഈ അടിച്ചുപൊളിയൊക്കെ എവിടെയാ ചെന്ന് ചേരാന്നറിയോ? ഈ അടിച്ചുപൊളി എന്ന് പറയുന്ന അവസ്ഥ എവിടെ ചെന്ന് ചേരാ? ഇന്നത്തെ ജീവിതം പുതിയ തലമുറയുടെ ഒരു സാധാരണ പ്രയോഗമാണ്, അടിച്ചുപൊളി. ലൈഫ് അടിച്ചുപൊളിക്കുക അല്ലേ? എന്തോ എന്തോ ഈ അടിച്ചുപൊളിക്ക ആഘോഷിക്ക എന്നല്ലേ? അങ്ങനെയാണോ ഈ ജീവിതം? ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന് ഭൗതികമായ കാര്യങ്ങളോട് താല്പര്യം കുറഞ്ഞു വന്നപ്പോൾ ഭാര്യ ചോദിച്ചു, ഇതെങ്ങനെ സാധിക്കുന്നു? ഇതൊക്കെ കണ്ണി കണ്ടിട്ടും കൺമുന്നിൽ ഇത്രയും നല്ല അലങ്കാരങ്ങളും ആർഭാടങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ട് അതിനോടൊന്നും ഒരു താല്പര്യമില്ലല്ലോ, വേറെ എന്തോ ഒരു അവസ്ഥയിലല്ലേ കഴിയുന്നത്, ഇതെങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ഭാര്യയോട് പറഞ്ഞു, പുഴക്കക്കരയുള്ള നാട്ടിൽ ഒരു കല്യാണത്തിന് നീ പോകേണ്ടതുണ്ട്. ആ കല്യാണത്തിന് പോകുമ്പോൾ നിനക്ക് ഞാനൊരു വിളക്ക് കത്തിച്ച് തരാം. ഭാര്യ കല്യാണത്തിന് പോകാൻ തീരുമാനിച്ചു. ഭർത്താവ് ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു കയ്യിലൊരു വിളക്ക് കത്തിച്ചു കൊടുത്തുന്ന. അങ്ങനെ ആ വിളക്ക് കെടാതെ അവിടെ പോയി ഇവിടെ തിരിച്ചു വരണം. അവിടെ പോയി കല്യാണം കൂടി വിളക്ക് കെടാതെ തിരിച്ചിവിടെ എത്തി. വിളക്ക് കെട്ടുപോയാ തൊലാക്ക. അങ്ങനെ ഷുർത്തു വെച്ചു.
അങ്ങനെ പോയി തിരിച്ചു എന്ന് വിളക്ക് കെട്ടില്ല. ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു ഭാര്യയോട് ചോദിച്ചു, പെണ്ണയെ കല്യാണം വീട്ടിൽ ചെന്നിട്ട് ആരൊക്കെയുണ്ടായി അവിടെ? ഇന്നാളെന്താ പറഞ്ഞത്? ആളെ കണ്ടു, ആൾക്ക് വണ്ണം വെച്ചു, ആൾക്ക് പൊക്കം വെച്ചു, ഇന്ന ആളുടെ വിശേഷം, അത് ഇതൊക്കെ ചോദിച്ചു. ഒക്കെ ചോദിച്ചിട്ടും പെണ്ണിന് പറയാനൊന്നുമില്ല. കാരണം എന്താ? എന്തേ നീ പറയാത്തത്? എന്റെ ശ്രദ്ധ മുഴുവനും ഈ വിളക്ക് അണഞ്ഞു പോകുമോ എന്നുള്ളതായിരുന്നു. വിളക്ക് അണഞ്ഞു പോകുമോ എന്ന ശ്രദ്ധയിൽ മാത്രം കേന്ദ്രീകരിച്ച് നിൽക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം കല്യാണ വീടിൻ്റെ ആർഭാടങ്ങളോ ആഘോഷങ്ങളോ കല്യാണ വീട്ടിൽ എനിക്ക് കിട്ടുന്ന സ്വീകരണത്തിൻ്റെ വലിപ്പോ ഇതൊന്നും എനിക്കൊരു വിഷയമല്ലായിരുന്നു. എനിക്ക് വിളക്കണയാൻ പാടില്ല എന്നെൻ്റെ ലക്ഷ്യം എന്ന പോലെ എൻ്റെ ഹൃദയത്തിൻ്റെ കത്ത് ഈമാൻ്റെ വെളിച്ചമുണ്ട്. അത് അണയാതാതയിലേക്ക് മാത്രം ശ്രദ്ധിക്കുന്ന മനുഷ്യന് എന്ത് ഭൂമി, എന്ത് അടിച്ചുപൊളി. കേട്ടോളൂ, അടിച്ചുപൊളിക്കാരൊക്കെ പോണ വഴി നോക്കിക്കോളൂ. സൂറത്തുൽ ആറാഫ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين اتخذوا دينهم لهوا ولعبا وغرتهم الحياة الدنيا فاليوم ننساهم كما نسوا لقاء يومهم هذا وما كانوا بآياتنا يجحدون. سورة الأعراف. ഒരു വിഭാഗം ആളുകളുണ്ട്, അല്ലദീന തഖദൂ ദീനഹും, അവരവരുടെ ദീനിനെ കാണുന്നത് എങ്ങനെന്നറിയുമോ? ദീനുമായി ജീവിക്കേണ്ട അവരുടെ സന്ദർഭത്തെ, സാഹചര്യത്തെ, സൗകര്യത്തെ അവരെങ്ങനെയാ കൊണ്ട് നടക്കുന്നതെന്നറിയുമോ? ലഹുവം വലഇബാ, വിനോദങ്ങളും തമാശകളും കളികളുമായി ആർഭാടപൂരിതമായി പോകുന്നു. അവരുടെ ദീനുമായി അവർ ജീവിക്കേണ്ട ഈ നല്ല സാഹചര്യത്തെ, ഈ നല്ല അവസരത്തെ അവരെങ്ങനെ കൊണ്ടെടുക്കുക? കളി തമാശയും വിനോദവും ഒക്കെ ആയിട്ട്. അല്ലെങ്കിൽ കളി എന്ന് വ്യാപകമായിരിക്കുക. കളി എന്നത് പൊതുവെ കുട്ടികളിലാണ് കാണപ്പെട്ടുകൊണ്ടിരുന്നത്. ആ ഒരു സങ്കല്പം മാറി ഇന്നെല്ലാവരും കളിക്കുക. കളി വേണം, ആരോഗ്യപരമായി അതൊക്കെ വേണ്ടതാണ്. പക്ഷെ അത് മാത്രമായിട്ട് ചിന്തിച്ച് നടക്കരുത്. സുബഹിക്ക് എണീക്കും, നിസ്കരിക്കൂല, നടക്കാൻ പോവും. എത്ര ആളുകളുണ്ടെന്ന് പറയാം അങ്ങനെ നിസ്കരിക്കൂല. പക്ഷെ വലിയ പാൻറ്റും കോട്ടും സൂട്ടും ഒക്കെ ഇട്ടുണ്ട്, രാവിലെ തന്നെ ഒരു കാര്യമില്ലാതെ നടക്കാൻ പോവും. പക്ഷെ സുബഹ് നിസ്കരിക്കാനില്ല. അതൊരു അസൗകര്യമായിട്ട് കാണുന്ന ആളുകളുണ്ട്. എത്രയോ ആളുകളെ പറ്റി അങ്ങനെ പരാതികൾ പറയാറുണ്ട്. സുബഹ് നിസ്കരിച്ചിട്ട് നടക്കാൻ പോകുന്നവരുണ്ട്, സുബഹ് നിസ്കരിക്കാതെയും പോണവരുണ്ട്. സുബഹ് നിസ്കരിക്കാതെ രാവിലെ തന്നെ ഷട്ടിൽ കളിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ വോളിബോൾ കളിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ പലരും പോകുന്നവരുണ്ട്. അങ്ങനെയൊക്കെ അവസ്ഥ. ഇന്ന് കളിക്കാൻ വേണ്ടി പണം കൊടുത്ത് കോർട്ടുകൾ വാടക കിട്ടുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് കളിയും തമാശയുമായി ദീനായി ജീവിക്കേണ്ട, ദീനിയായി ജീവിക്കേണ്ട സന്ദർഭത്തെ, അവസരത്തെ ഉപയോഗപ്പെടുത്താതെ പോകുന്ന ആളുകൾക്ക് എന്ത് സംഭവിക്കുന്നു അറിയോ? അവരെ ദുനിയാവ് വഞ്ചിക്കുമെന്ന് ഖുർആൻ, ഈ കാണുന്ന ദുനിയാവിന്റെ പ്രൗഢി അവരെ വഞ്ചിക്കുമെന്ന് ഖുർആൻ. അവരെ വഞ്ചിക്കുന്നതോടൊപ്പം അള്ളാഹു അവരെ മറന്നു കളയും. ഇന്നവർ അള്ളാഹനെ മറന്ന പോലെ. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. വമാ കാനൂ ബിആയാതിനാ യജ്ഹദൂൻ. അള്ളാഹന്റെ ദൃഷ്ടാന്തങ്ങളെ അവരൊരിക്കലും കളവാക്കാൻ ശ്രമിച്ചിട്ടില്ല, ശ്രമിക്കാൻ അവർക്ക് പറ്റൂല. അവർക്കെല്ലാം ബോധ്യം ഉള്ളതാ. പക്ഷെ അവരുടെ മനസ്സിന് ബോധ്യം ഉണ്ടെങ്കിലും നടപ്പാക്കാൻ അവരുടെ ശരീരത്തിന്, മനസ്സിനെ ജയിച്ചടക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ രീതിയിൽ അവർ ജീവിച്ച് തീർത്തവർ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അങ്ങനത്തെ അവസ്ഥ മനുഷ്യന്മാരിലുണ്ട്. ഈ അടിച്ചുപൊളിയൊക്കെ അങ്ങനെ പോകുന്നത്, അടിച്ചുപൊളിയൊക്കെ പോകുന്നത് എങ്ങോട്ടാ? കേട്ടോ, മറ്റൊരായത്തെ കേട്ടോ. സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ. بسم الله الرحمن الرحيم الحق من ربك فلا تكونن من الممترين ولكل وجهة هو موليها فاستبقوا الخيرات أينما تكونوا يأتي بكم الله جميعا إن الله على كل شيء قدير البقرة دي പറഞ്ഞത് സത്യം അള്ളാഹു ഇവിടെ തന്നിട്ടുണ്ട്, നമ്മുടെ മുന്നിൽ തന്നിട്ടുണ്ട്. അള്ളാഹു അതനുസരിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം തരട്ടെ. സത്യം നിങ്ങളുടെ മുന്നിലുണ്ട്. അൽഹഖു മിർ റബ്ബിക ഫലാ തകൂൻ മിനൽ മുംതരീൻ. ഇനി അതിൽ വേറെ സംശയമൊന്നും വേണ്ട. സത്യം ഇവിടെ ഉണ്ട്. ആ സത്യം അനുസരിച്ച് ഞാൻ ജീവിച്ചാൽ മതി. ഓരോരുത്തർക്കും അള്ളാഹു ഒരു വഴി വെച്ചിട്ടുണ്ട്. അടിച്ചുപൊളിക്കാർക്ക് അവർക്ക് അള്ളാഹു ഒരു വഴി വെച്ചിട്ടുണ്ട്. ആ വഴിയിൽ അവർ പോവും. പഠിക്കാൻ നടക്കുന്നവൻ അള്ളാഹു ഒരു വഴി വെച്ചിട്ടുണ്ട്, ആ വഴിക്ക് അവൻ പോവും. അമൽ ചെയ്യുന്നവൻ അള്ളാഹു ഒരു വഴി വെച്ചിട്ടുണ്ട്, ആ വഴിക്ക് അവർ പോവും. ഓരോ വഴികളും അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. നല്ല വഴിക്ക് പോകാൻ അള്ളാഹു തീരുമാനിക്കട്ടെ. അള്ളാഹു അതിനോട് തൗഫീഖ് നൽകട്ടെ.
അങ്ങനെ പോകണം. ഹബീബ് ഒരു വഴി, ഹബീബ് ഒരു വരവരച്ചു. ഖത്തലന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്ത, ഒരു വര റസൂലുള്ളാഹി അങ്ങനെ നേരെ വരച്ചു. എന്നിട്ട് പറഞ്ഞു, ഹാദാ സബീലുള്ളാഹ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്ന ഇമാം അബൂദാവൂദ് ഇമാം തിർമിദി അവരുടെ ജാമിഅിൽ സുനനിൽ ഇത് ഉദ്ധരിക്കുന്നുണ്ട്. റസൂലുള്ളാഹ് ഒരു വര നേരെ വരച്ചിട്ട് പറഞ്ഞു, ഹാദാ സബീലുള്ളാഹ്, ഇത് അള്ളാഹുവിലേക്കുള്ള വഴിയാണ്. നേരെ വരച്ച വരയുടെ നടുവിലെ വരയുടെ അപ്പുറവും ഇപ്പുറവുമായി നേരെ വരച്ച വര തുടങ്ങിയോടത്ത് തുടങ്ങി അവസാനിക്കുന്നതോടത്ത് അവസാനിക്കുന്ന രീതിയിൽ, വളഞ്ഞ രീതിയിൽ ചുറ്റിലുമായി വളച്ച് വളച്ച് വര വരച്ചു വെച്ചു മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, ഹാദിഹി സുബുലു മുത്തഫരീഖത്തുൻ വഅലാ കുല്ലി സബീലിൻ മിൻഹാ ശൈത്വാൻ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതും വരയൊക്കെ തന്നെയാണ്, പക്ഷേ ഈ വര, ഈ വളഞ്ഞ വര ചുറ്റിലും കാണുന്ന വളഞ്ഞ വര പിശാചുള്ള വരയാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ സംഘത്തിനും ഓരോ ദിശയുണ്ട്, ആ ദിശയിലേക്ക് അള്ളാഹു പറഞ്ഞയക്കുമെന്ന് ഖുർആൻ. അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണം, ഒരു നന്മ ചെയ്യാൻ കിട്ടുന്ന അവസരത്തെ ഏറ്റവും അടുത്ത സന്ദർഭത്തിൽ തന്നെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണേ. ഫസ്തബിഖുൽ ഖൈറാത്ത്, ഒരു നന്മ ചെയ്യാൻ കിട്ടുന്ന അവസരത്തെ ഏറ്റവും ആദ്യം തന്നെ അത് ഉപയോഗപ്പെടുത്തണേ എന്ന് പരിശുദ്ധ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നന്മ, ഇനി ഒരു ഉദാഹരണം പറയാം. നന്മ ചെയ്യാൻ കിട്ടുന്ന അവസരത്തെ വേഗം ഉപയോഗപ്പെടുത്തണം. ഉദാഹരണം പറയാം, ഞാൻ വിശദീകരിക്കുന്നില്ല, ഒരു ഉദാഹരണം പറയാം. സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം ഉദ്ധരിച്ചൊരു ഹദീസാണ് ഉദാഹരണം പറയുന്നത്, കേട്ടോ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ലൗ യഅലമുൻ നാസ് മാ ഫിൻ നിദാഇ വസ്സഫിൽ അവ്വലി സുമ്മ ലം യജദു ഇല്ലാ അൻ യസ്തഹിമു അലൈഹി ലസ്തഹമു. റസൂലുള്ള പറയുന്നു, ഒരു ഉദാഹരണമാണിത്, ഒന്നാമത്തെ സഫിൽ നിന്ന് മഅ്മൂമായി നിസ്കരിക്കുക, ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ, ഒന്നാമത്തെ സഫിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ കിട്ടുന്ന കൂലി, ഒന്നാമത്തെ സഫിൽ നിസ്കരിക്കാൻ എത്തണമെങ്കിൽ നേരത്തെ പോകണം, വാങ്കു വിളിച്ചാൽ നിസ്കരിക്കുക എന്ന നന്മയ്ക്ക് നിങ്ങൾ ധൃതി വെക്കണം. രണ്ട് കാര്യം ഇവിടെ ഉള്ളത്, ഒന്ന് അജലത്ത്, രണ്ട് സുറഅത്ത്. അജലത്ത് എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന പണി പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുക, അത് നമ്മളോട് പറഞ്ഞിട്ടില്ല. ഉദാഹരണം നിസ്കരിക്കുക, പിടി പിടീ നിസ്കരിക്കുക, അങ്ങനെയല്ല വേണ്ടത്. അത് അത് അജലത്താണ്, അല്ല അജലത്ത് മിന ശൈത്വാനാണ്, അജലത്ത് ശൈത്താൻ ചെയ്യുന്ന പണിയാണ്. അത് അവകാശത്തിൽ നല്ല റാഹത്തായിട്ട് ചെയ്യണം. അല്ലാതെ റസൂലുള്ള പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, പക്ഷി ധാന്യം കുത്തുന്ന പോലെ അവർ നിങ്ങളുടെ നിസ്കാരം, ധാന്യം കുത്തുന്നുണ്ടല്ലേ, പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കുത്താം. അതുപോലെ നമ്മുടെ നെറ്റ് കൊണ്ടുപോയിട്ട് സുജൂദിൽ പിടി പിടി ചെയ്യുന്ന ഇങ്ങനെ കുത്തി കുത്തി പോയി, അങ്ങനത്തെ നിസ്കാരം അത് പാടില്ല, അത് ഈ പിശാചിന്റെ നിസ്കാരമാണ്. അതിനൊക്കെ ഒരു സാവകാശമുണ്ട്, ഒരു തുമാനീനത്തിന്റെ ഒരു ഭാഗമൊക്കെ ഉണ്ട്. അപ്പോ അൽ അജലത്തു മിനശ് ശൈത്വാൻ, നമ്മൾ കർമ്മത്തിലേക്ക് കയറി കഴിഞ്ഞാൽ തുടരെ തുടരെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്ന ആ ധൃതിപ്പണി, ആ ധൃതി ശൈത്താൻ ഉണ്ടാക്കുന്ന ധൃതിയാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ധൃതിയല്ല ഇവിടെ പറഞ്ഞത്, ആ കർമ്മം ചെയ്യാനായിട്ടുള്ള സൗകര്യത്തിലേക്ക്, ആ സാഹചര്യത്തിലേക്ക് നമ്മൾ കാണിക്കുന്ന ധൃതി, അത് സുറഅത്താണ്, അത് അനുവദനീയമാണ്, അതാണ് ഇവിടെ പറയുന്നത്. വാങ്കു വിളിച്ചാൽ വേഗം നേരെ പള്ളിയിൽ ചെന്നാലാണ്, നേരത്തെ ചെന്നാൽ ഒന്നാമത്തെ സഫ് കിട്ടൂ. അതുപോലെ തന്നെ വാങ്കു വിളിക്കുക എന്നത് പുണ്യമാണ്. വാങ്കു വിളിക്കുമ്പോൾ കിട്ടുന്ന പ്രതിഫലം എന്താണെന്ന് എൻ്റെ സമൂഹം എങ്ങാനും അറിഞ്ഞിരുന്നെങ്കിൽ, വാങ്കു വിളിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്താ? അത്വലുൻ നാസി അഅനാഖ യൗമൽ ഖിയാമത്തി അൽ മുഅദ്ദിനൂൻ. ഖിയാമത്ത് നാളിൽ കഴുത്തിന് നീളം കൂടുതലുള്ള ആളുകളുണ്ട്. ഖിയാമത്ത് നാളിൽ കഴുത്തിന് നീളം കൂടുതലുള്ള ആളുകളെ കാണാം. അതൊരു അഭംഗിയുടെ നീളം കൂടുതലല്ല, യശസ്സോടെ ശിരസുയർത്തി പിടിച്ച് നിൽക്കുന്ന, ഒരു ആത്മാഭിമാനത്തിൻ്റെ നെഞ്ചു വിരിച്ചു നിൽക്കുന്ന ഒരു കഴുത്ത് ഉയർത്തി പിടിക്കലാണ് ഇവിടെ പറയുന്നത്. അതാരാണ് അങ്ങനെ കഴുത്ത് ഉയർത്തിപ്പിടിക്കുക? അൽ മുഅദ്ദിനൂൻ, പള്ളിയിൽ വാങ്കുവിളിച്ചവരാണെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ശരീരത്തിന്റെ മാംസങ്ങൾ നരകത്തിന് ഹറാമ, തിൽക ലുഹൂം ഹറമല്ലാഹു ഹറമഹല്ലാഹു അലന്നാർ. ആ മാംസങ്ങൾ നരകത്തിന് അല്ലാഹു ഹറാമാക്കി. ലുഹൂം അൽ മുഅദ്ദിനീൻ, അത് പള്ളിയിൽ വാങ്കുവിളിച്ചവന്റെ ശരീരത്തിന്റെ മാംസമാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ വാങ്കു വിളിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്താണെന്നെങ്ങാനും സമൂഹത്തിന് ബോധ്യമുണ്ടായിരുന്നെങ്കിൽ, ഒന്നാമത്തെ സഫിൽ നിൽക്കുക അപ്പൊ കിട്ടുന്ന കൂലി എന്താണെന്ന് ബോധ്യമുണ്ടായിരുന്നെങ്കിൽ, ഈ രണ്ട് കാര്യത്തിനും നേരത്തെ തയ്യാറാവണം. പെട്ടെന്ന് ഏറ്റവും അടുത്ത അവസരത്തിൽ ഉപയോഗപ്പെടുത്തേണ്ട രണ്ട് കാര്യം ഈ വാങ്കു വിളിയും ഒന്നാമത്തെ സഫും. കാരണം വാങ്ക് ഏതെങ്കിലും സമയത്ത് വിളിച്ചിട്ട് കാര്യമില്ല, അതിനൊരു സമയമുണ്ട്, ആ സമയം നോക്കിയിരുന്നിട്ട് വേണം വാങ്കു വിളിക്കാൻ.
അപ്പൊ അതിന് ധൃതി വെച്ച് വേഗം ആ നന്മ തൊട്ട് ഏറ്റവും അടുത്ത അവസരത്തിൽ തന്നെ ഉപയോഗപ്പെടുത്തണം. ഒന്നാമത്തെ സഫ് കിട്ടാനും നേരത്തെ പള്ളി പോകേണ്ടി വരും. അപ്പൊ നന്മ ചെയ്യാൻ വൈകരുത്, ആ സന്ദേശമാണ് ഈ പറഞ്ഞത്. അങ്ങനെ എന്റെ സമൂഹത്തിൽ ഈ രണ്ട് കാര്യത്തിന്റെ പ്രാധാന്യം അറിയുന്ന ആളുകള് അവർക്ക് നിസ്കരിക്കാൻ ഒന്നാമത്തെ സഫ് കിട്ടാതെ വരികയോ വാങ്ങുകൊളിക്കാൻ പള്ളിയിൽ മുക്രിക്ക വേണ്ട. മുക്രിക്ക എന്ന് പറഞ്ഞാൽ മുക്കരി ഖുർആൻ ഓതി കൊടുത്തവൻ എന്നതിനർത്ഥം. പഴയകാലത്തെ പള്ളിയിലെ മുക്രിമാർ പള്ളി മുക്രിമാരാണ്. ഖുർആൻ ഓതി കൊടുക്ക, ഓത്തു പലകയിൽ എഴുതി കൊടുക്ക, ഓതി കൊടുക്ക, മുക്കരി ഓതി കൊടുക്കുന്നവൻ, മുഅദ്ദിൻ വാങ്ക് നിസ്കാരത്തിന്റെ സമയത്തെ അറിയിക്കുന്നവൻ, അങ്ങനെയാണ് അതിനർത്ഥം. അപ്പോ പള്ളിയിലെ മുക്രിക്കാനെ വെക്കണ്ട, കാരണം ഞാൻ വാങ്ങു വിളിച്ചോളാം. അപ്പൊ ഒരാൾ പറഞ്ഞു വേണ്ട അവനല്ല ഞാനും വിളിച്ചോളാം, വേറെ ആൾ പറഞ്ഞു ഞാനും വിളിച്ചോളാം. കാരണം എന്താ, വാങ്കിന്റെ മഹത്വം അറിഞ്ഞ ആളുകൾ അതിലേക്ക് ധൃതി വെക്കും. അങ്ങനെ വന്നപ്പോ മഹല് കമ്മിറ്റി തീരുമാനിച്ചു പള്ളിയിൽ മുക്രി വെക്കണ്ട, കാരണം നാട്ടുകാർ വിളിച്ചോളും. ഇങ്ങനെ ഒരു മനസ്സുള്ള നാട്ടുകാരാവണം. അതിനെന്ത് ചെയ്യണം? റസൂലുള്ള പറഞ്ഞു വാങ്ക് വിളിയുടെ മഹത്വം ജനങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ അവര് തിരക്ക് കൂട്ടും. തിരക്ക് കൂട്ടി അവസാനം വാങ്ക് വിളിക്കാനുള്ള അവസരം ഇല്ലാതെ വന്നാൽ, സുമ്മലം മെജിദു വാങ്ക് വിളിക്കാനുള്ള അവസരം ഇല്ലാതെ വന്നാൽ ഒന്നാമത്തെ സഫില് ഒരു പരിധിയുണ്ട് ആളുകളെ ഉൾക്കൊള്ളാൻ. ഒരു 20 പേര് 25 പേര് അതിൻ്റെ അപ്പുറത്തേക്ക് ഉൾക്കൊള്ളാൻ സാധ്യതയില്ല. അപ്പൊ ഒരു 600 പേര് 700 പേര് വന്നാൽ എന്ത് ചെയ്യും? അങ്ങനെ ഒന്നാമത്തെ സഫിനും വാങ്ക് വിളിക്കാനുള്ള അവസരത്തിനും ഈ രണ്ട് നന്മയ്ക്ക് വേണ്ടി അവസരം കിട്ടാതെ വന്നാൽ നിർക്കിടാമെന്നാണ് തീരുമാനമെങ്കിൽ നിർക്കിട്ടിട്ടാണെങ്കിലും അതിനായി കാത്തിരിക്കുന്നൊരവസ്ഥ മനുഷ്യരിൽ കാണപ്പെടുമായിരുന്നു. അതായത് നന്മയുടെ വില മനുഷ്യന് മനസ്സിലായി കഴിഞ്ഞാൽ അവൻ ആ നന്മ ബോധ്യപ്പെട്ടാൽ അതിലേക്ക് ധൃതി വെക്കുമായിരുന്നുവെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ ഇമാമ് കൈ കെട്ടി നിസ്കാരത്തിലേക്ക് തുടങ്ങുന്ന ആദ്യത്തെ തക്ബീറിൽ തന്നെ തുടരാൻ കിട്ടുക എന്ന ബോധവും അതിന്റെ പ്രതിഫലവും ജനങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ ധൃതി വെക്കുമായിരുന്നു എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ ആരെങ്കിലും രാത്രിയുടെ ആദ്യത്തെ മൂന്നിലൊന്ന് ഭാഗത്തിൽ അമൽ ചെയ്താൽ കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ച് ബോധമുള്ളവരായിരുന്നുവെങ്കിൽ, സുബഹിക്ക് ചെയ്യുന്ന അമലിന്റെ പ്രതിഫലത്തെ കുറിച്ച് ബോധമുള്ളവരായിരുന്നുവെങ്കിൽ ചാടി ചാടിയാണ് ഓടിയോടി പോയിട്ടാണ് അത് നേടാൻ പറ്റുന്നതെങ്കിൽ അങ്ങനെ നേടൂ. ആ രീതിയിൽ മനുഷ്യന്മാർ നന്മയുടെ വില അറിയാതെ പോയിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് നമ്മളേക്ക് സൂചിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പരിശുദ്ധ ഖുർആൻ ഒരു കുടുംബത്തെ നമ്മുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നില്ല, ഞാൻ വിശദീകരിക്കുന്നില്ല. ഒരു കുടുംബത്തെ അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ കുടുംബം സയ്യിദന സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കുടുംബമാണ്. അവരുടെ പ്രത്യേകത എന്തെന്നറിയോ? ഒരു വലിയ ക്വാളിറ്റിയുള്ള ഒരു ഫാമിലിയെ അള്ളാഹു പരിചയപ്പെടുത്താണ് ഖുർആനിൽ. ആ ക്വാളിറ്റിയുള്ള ഫാമിലിയുടെ പ്രത്യേകത എന്തറിയോ? ആ ഫാമിലി മൊത്തം എങ്ങനെയായിരുന്നു എന്നറിയോ? കേട്ടോളൂ, സൂറത്തുൽ അംബിയ എൻ്റെ ആയത്തുകളാണ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وزكريا إذ نادى ربه رب لا تذرني فردا وأنت خير الوارثين فاستجبنا له ووهبنا له يحيى وأصلحنا له زوجه إنهم كانوا يسارعون في الخيرات ويدعوننا رغبا ورهبا وكانوا لنا خاشعين. ഒരു ഫാമിലി ആയി പറയുന്നത് സക്കരിയ നബിയുടെ കുടുംബം. അവരെങ്ങനെയായിരുന്നു എന്നറിയോ? അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സക്കരിയ നബിക്ക് പരമ്പരയുടെ നിലനിൽപ്പിനായി യഹ്യ നബി എന്ന് പറയുന്ന പൊന്നുമോനെ നൽകി, സ്വാലിഹത്തായ ഭാര്യയെ നൽകി, ഒരു മഹാനായ പ്രവാചകനായ പൊന്നുമോനെയും നൽകി. ആ കുടുംബത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഇന്നഹും കാനു യുസാരിഉന ഫിൽ ഖൈറാത്ത്, ഒരു നല്ല കാര്യം ചെയ്യാൻ കിട്ടുന്ന ഏറ്റവും ആദ്യത്തെ അവസരത്തെ അവർ ഉപയോഗപ്പെടുത്തുമായിരുന്നു. ഏറ്റവും ആദ്യത്തെ അവസരം ഹജ്ജ് ചെയ്യാൻ 95 വയസ്സായിട്ട് മദീന്ന് ആലോചിക്കുന്നവർക്കൊക്കെ ഇതൊക്കെ പാഠമാവട്ടെ. അള്ളാഹു നമുക്കെല്ലാവർക്കും പാഠമാക്കി തരട്ടെ. അതുകൊണ്ട് ജീവിതത്തിൽ നന്മ ചെയ്യാനുള്ള സന്ദർഭങ്ങൾ നമ്മളായിട്ട് നശിപ്പിക്കരുത്. ഒരു സമയമിൽ പല കാര്യവും അണിനിന്നാൽ മുൻഗണന പരലോകത്ത്
ജുമുഅത്തിനാകണമെന്ന ബാങ്കിന്റെ സമയത്താണ് ജുമുഅ ബാങ്ക് പ്രാധാന്യമെങ്കിൽ ജുമുഅ പിന്നെ ആ ബാങ്ക്. തഴവെത്ര മനോഹരമായിട്ട് പറഞ്ഞു. ഒരു സമയം രണ്ട് കാര്യം നമ്മുടെ മുന്നിലുണ്ട്, ഒന്ന് ദുനിയാവിന്റെ കാര്യം, ഒന്ന് ആഖിറത്തിന്റെ കാര്യം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആഖിറത്തിന്റെ കാര്യത്തിന് നീ ആദ്യം പരിഗണന കൊടുക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആഖിറത്തിന്റെ കാര്യം ഏതുപോലെ ബാങ്കിന്റെ സമയത്താണ് ജുമുഅ ബാങ്ക് പ്രാധാന്യമെങ്കിൽ ജുമുഅ പിന്നെ ബാങ്ക്. ബാങ്കിൽ പോണം, ജുമുഅക്കും പങ്കെടുക്കണം. ബാങ്കിൽ പോയിട്ട് വരുമ്പോൾ ജുമുഅ ചിലപ്പോൾ നഷ്ടപ്പെടാം, അല്ലെങ്കിൽ ജുമുഅയുടെ ആദ്യ സന്ദർഭങ്ങൾ കിട്ടുക എന്ന പ്രതിഫലം നഷ്ടപ്പെടാം. അപ്പൊ ബാങ്കിൽ പോണോ ജുമുഅക്ക് പോണോ? ഇങ്ങനെ വരുന്ന ഒരു സന്ദർഭത്തിൽ ജുമുഅക്ക് നീ പ്രാധാന്യം കൊടുക്കുക, ബാങ്ക് പിന്നെ ആയാലും മതി. അതുകൊണ്ടാണ് ഹബീബ് പഠിപ്പിച്ചത്, വഅമൽ വഹ്റസ് ലിദുനിയാക കഅന്നക തഈശു അബദ വഅമൽ ലിആഖിറതിക കഅന്നക തമൂതു ഗദ. കേട്ടോ, എന്ത് രസകരമായ ഹദീസാണത്. ദുനിയാവിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് നീ എന്തെങ്കിലും ഒരു ശ്രമം നടത്താണെങ്കിൽ അത് ഒരു സാവകാശ ബോധത്തിൽ ചെയ്യണം. ആ നീ എക്കാലത്തും ഇവിടെ ജീവിച്ചിരിക്കും, ഒരിക്കലും മരിക്കാത്തവനെ പോലെ ദുനിയാവിന്റെ കാര്യത്തിൽ നീ കാണാം. ഉദാഹരണം, ആ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അതൊരു ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ചെയ്താൽ മതി. കാരണം ദീർഘായുസ്സിനെ പ്രതീക്ഷിക്കാം ദുനിയാവിന്റെ കാര്യത്തിൽ. ആഖിറത്തിന്റെ കാര്യമാകുമ്പോൾ പറച്ചോനെ അത് പിന്തിപ്പിച്ച ശരിയാവില്ല, ഞാൻ ചിലപ്പോൾ നാളെ മരിച്ചു പോയാലോ. അപ്പൊ ആഖിറത്തിന്റെ കാര്യത്തിന് പിന്തിപ്പിക്കാതെ ഏറ്റവും അടുത്ത സന്ദർഭത്തെ ഉപയോഗപ്പെടുത്താം, ദുനിയാവിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് പിന്തിപ്പിക്കുക. ഇങ്ങനെയാണ് വേണ്ടതെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഇമാം ഹക്കിം അവിടുത്തെ മുസ്തദ്രക്കിൽ ഒരു ഹദീസ് പറയുന്നുണ്ട്, സയ്യിദന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലി റജുലിൻ വഹുവ യഅദുഹു, ഒരു സ്വഹാബിയെ ഉപദേശിക്കുന്ന സന്ദർഭമാണ് ഹബീബായ നബി തങ്ങൾ. ആ സമയത്ത് ആ സ്വഹാബിയോട് റസൂലുള്ള പറയുന്നുണ്ട്, ആ സ്വഹാബിക്ക് വഴുതു പറഞ്ഞു കൊടുക്കുക, ഇഖ്തനിം ഖംസം ഖബ്ല ഖംസ്, അഞ്ച് കാര്യങ്ങൾ വരുന്നതിന് മുന്നേ അഞ്ച് കാര്യങ്ങൾ നടന്നു കഴിഞ്ഞെന്ന് ഉറപ്പുവരുത്തണമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അഞ്ച് കാര്യങ്ങൾ വന്നു ചേരുന്നതിന് മുന്നേ അഞ്ച് കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയിരിക്കണം. ഒന്നാമത്തേത് ശബാബക ഖബല ഹർമിക, നിന്റെ വാർദ്ധക്യം വരുന്നതിന് മുന്നേ നിന്റെ യൗവനത്തെ നീ ഉപയോഗപ്പെടുത്താ, സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തേത് വസുഹത്തക ഖബല സഖമിക, രോഗവും രോഗിയുമായി മാറുന്നതിന് മുമ്പേ നീ നിന്റെ ആരോഗ്യ കാലഘട്ടത്തെ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം മോനെ. പിന്നെ പറഞ്ഞു മൂന്നാമത്തെ കാര്യം, പറഞ്ഞു വഗ്നാഅക ഖബല ഫഖ്രിക, സാമ്പത്തികമായിട്ട് കഴിയുന്ന സന്ദർഭത്തിൽ നന്മ ചെയ്യുക, സമ്പത്ത് വിനിയോഗിക്കുക അള്ളാഹുവിന്റെ മാർഗത്തിൽ. ഒന്നുമില്ലാത്തൊരവസ്ഥ കറങ്ങി വരും, ആ സമയത്ത് ആലോചിച്ചിട്ട് കാര്യമില്ല, സമ്പത്ത് ഉള്ളപ്പോൾ അത് ദാനം ചെയ്തും മറ്റുമൊക്കെയായി നമ്മൾ ദീനുമായി ബന്ധപ്പെട്ട് നിൽക്കുക. സമ്പത്തില്ലാത്തൊരു കാലം വരാനുണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമത്തേത് ഫറാഗക ഖബല ശുഗലിക, നിന്റെ ഒഴിവ് സമയങ്ങളെ നീ ഉപയോഗപ്പെടുത്തണം. നീ തിരക്ക് പിടിച്ച് ജോലി ചെയ്യേണ്ട സന്ദർഭം വരുന്നതിന് മുന്നേ ഒഴിവ് സമയങ്ങൾ ഉപയോഗപ്പെടുത്താം, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അഞ്ചാമത്തേത് ഒറ്റവാക്കിൽ പറഞ്ഞു വഹയാതക ഖബല മൗതിക, നിന്റെ ജീവിതത്തെ നീ ഉപയോഗപ്പെടുത്തണേ നിന്റെ മരണം വരുന്നതിന് മുന്നേ. ഈ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച ആൾക്ക് സ്വർഗമുറപ്പാണ്, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ അഞ്ച് രീതിയിൽ ശ്രദ്ധിച്ച ആൾക്ക് സ്വർഗമുറപ്പാണ്, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അത്രത്തോളം ജീവിതത്തിൽ നമ്മൾ ധൃതി വെക്കേണ്ടത് നന്മയുടെ കാര്യത്തിലാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നു സൂറത്തുൽ മുത്തഫിഫീൻ, അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ധൃതി വെക്കണം. സൂറത്തുൽ മുത്തഫിഫീൻ ഈ ആശയം നമ്മുടെ മുന്നിൽ പറയുന്നുണ്ട്, ഞാൻ അവസാനിപ്പിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നൽ അബ്റാറ ലഫീ നഈം അലല്ല റായിക യൻദുറൂൻ തഅരിഫു ഫീ വുജൂഹിഹിം നളറത നഈം യുസ്ഖൗന മിർ റഹീഖിം മഖ്തൂം ഖിതാമുഹു മിസ് വഫീ ദാലിക ഫൽതനാഫസൽ മുതനാഫിസൂൻ വമിസാജുഹു മിയു തസ്നീം ഐനൈ യശ്റബു ബിഹൽ മുഖറബൂൻ. എന്തൊരായത്തുകളാ സ്വർഗായി പറയുന്നത്, സ്വർഗത്തെ കുറിച്ചായി പറയുന്നത്,
നന്മ ചെയ്ത ആളുകൾ വലിയ അനുഗ്രഹങ്ങളിലാണ്. അവർ ചാരി കട്ടിലുകളിൽ ഊനാൽ കട്ടിലുകളിൽ കുടുംബസമേതം ചാരിക്കിടന്ന് പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നവരാ. മറ്റൊരായത്തിലുണ്ട്, ഹും ഫീ ദിലാലിൻ അലൽ അറായിക്ക് മുത്തക്കിഊൻ, സ്വർഗായി പറയുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകണേ അല്ലാഹ്. അങ്ങനെ ഈ അനുഗ്രഹങ്ങളിലെത്തിയ, സ്വർഗം എന്ന അനുഗ്രഹങ്ങളിലെത്തിയ ആളുകളുടെ മുഖം നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. അനുഗ്രഹത്തിന്റെ ലക്ഷണം അവരുടെ മുഖത്ത് നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. യുസ്ഖൂൻ, അവർക്ക് അവിടെ കുടിക്കാൻ കൊടുക്കപ്പെടുന്നത് സീല് വെക്കപ്പെട്ട മദ്യത്തിന്റെ ചഷുകങ്ങളാണ്. സ്വർഗത്തിന്റെ മദ്യം അള്ളാഹു ഒരു അനുഗ്രഹമായി തന്നെ പറയുന്നു. മദ്യം സ്വർഗത്തിലെ അനുവാദമുള്ളൂ, ഭൂമിയിൽ അനുവാദമില്ല. അതിന്റെ സീല് ഹിതാമുഹു മിസ്ക്, അതൊരു സുഗന്ധദ്രവ്യമാണ്. ഈ പറയപ്പെട്ട അനുഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതിൽ മത്സരിക്കുന്നവരൊക്കെ അങ്ങോട്ട് മത്സരിച്ചോളൂ. ആ മത്സരിച്ച് നേടാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ. അള്ളാഹു നമ്മുടെ നന്മകളിൽ സാവകാശബോധം വന്ന് ഇബ്ലീസ് കയറുന്ന അവസ്ഥ വരാതെ പടച്ചോ നമ്മെ കാത്തു രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയൊരു ദുആയോടുകൂടെ ഇൻഷാ അള്ളാ നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ ഞങ്ങളെ കബൂലാക്കുക അല്ലാ. റബ്ബേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ. രോഗങ്ങൾ ശിഫയാക്കുക അല്ലാ. അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേ അല്ലാ. അല്ലാഹുവെ ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കുക അല്ലാ. സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കുക അല്ലാ. ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണേ അല്ലാ. പ്രത്യേകിച്ച് ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. രോഗമുള്ളവർ ദുആക്ക് വസീയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്, അവരുടെയും ഞങ്ങളുടെയും എല്ലാവരുടെയും രോഗങ്ങൾ ശിഫയാക്കുക അല്ലാ. കടബാധ്യത ഉള്ളവർ ദുആക്ക് വസീയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്, ആ വസീയത്ത് ഏൽപ്പിച്ചവരുടെയും ഞങ്ങളുടെയും എല്ലാ കടബാധ്യതകളും നീ വെട്ടിത്തരണേ അല്ലാ. വിദേശത്തേക്ക് പോകേണ്ട മക്കൾക്ക്, ഭർത്താവിന്, സഹോദരന്, അവർക്കൊക്കെ വേണ്ടിയിട്ട് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. വഴികൾ എളുപ്പമാക്കുക അല്ലാ. എല്ലാം റാഹത്താക്കണേ അല്ലാ. റബ്ബെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണം അല്ലാ. അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും നിന്റെ മുന്നിൽ രേഖയാണ്, നീ പുറത്തു തരണേ അല്ലാ. അല്ലാഹുവെ ഞങ്ങൾ ഇന്ന് മരിച്ചുപോയവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. അവർക്ക് സ്വർഗം നൽകണേ അല്ലാ, സ്വർഗം നൽകണേ അല്ലാ. ഞങ്ങൾക്ക് അർഹതയില്ലാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ റഹ്മാനെ നീ തന്നിട്ടുണ്ട്, അത് ഞങ്ങളിൽ നീ നിലനിർത്തണേ അല്ലാ. അല്ലാഹുവെ ഞങ്ങളുടെ കൂട്ടത്തിൽ ശാരീരിക അസ്വസ്ഥത ഉള്ളവരുണ്ട്, കാലിന് വയ്യാത്തവരുണ്ട്, തണ്ടലിന് വയ്യാത്തവരുണ്ട്. അല്ലാഹുവെ സ്ഥിരമായി തലവേദന ഉള്ളവരുണ്ട്, പല്ലുവേദന ഉള്ളവരുണ്ട്. എല്ലാവരുടെയും ശരീരത്തിന്റെ അസ്വസ്ഥതകളും വിഷമങ്ങളും ഒക്കെ മാറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവെ ജീവിതത്തിൽ നന്നായി ജീവിക്കാൻ നിന്റെ മഹാന്മാരൊക്കെ ജീവിച്ച പോലെ ജീവിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവെ കടബാധ്യതകൾ കൊറോണ വന്ന ശേഷം വരുമാനമില്ലാത്ത അവസ്ഥയിൽ പലരുടെയും കടങ്ങൾ കടത്തിന് പുറമെ കടമായി കുമിഞ്ഞുകൂടുന്ന അവസ്ഥ, റഹ്മാനേ നിസ്സലാമത്താക്കണേ അല്ലാ. എല്ലാവിധ കണ്ണേർ സിഹർ ബുദ്ധിമുട്ടുകളെ തൊട്ട് കാക്കണേ അല്ലാ. തമ്പുരാനെ ഞങ്ങൾക്ക് കാവൽ നൽകണേ അല്ലാ. ഗർഭിണികളായ സഹോദരിമാർക്കും മക്കളില്ലാത്തവർക്കും ആരോഗ്യമുള്ള വൈകല്യങ്ങളില്ലാത്ത സ്വാനിഹീങ്ങളായ മക്കളെ സുഖപ്രസവത്തിലൂടെ നൽകണേ അല്ലാ. തമ്പുരാനെ ഞങ്ങളുടെ വാഹനങ്ങളിൽ ബറക്കത്ത് നൽകുക അല്ലാ. കച്ചവടത്തിൽ ബറക്കത്ത് നൽകുക അല്ലാ. ഞങ്ങളുടെ പ്രവാസി സുഹൃത്തുക്കളെ നീ അനുഗ്രഹിക്കണേ അല്ലാ.
അല്ലാഹുവേ റബ്ബേ, അന്ത്യം നന്നായി കലിമ ഉച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യത്തിൽ ചേർക്കണേ അല്ലാ. ജീവിതാവസാനം വരെ റബ്ബേ നിനക്ക് അമൽ ചെയ്യാൻ നിസ്കാരം കലാ ആവാതെ കഴിയാൻ നീ ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ വിവാഹാലോചനകൾ പല മക്കൾക്കും സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും നടന്നുകൊണ്ടിരിക്കുന്നു. അനുയോജ്യരായ ജീവിത പങ്കാളിയിലേക്കുള്ള ദൂരം നീ കുറയ്ക്കണേ അല്ലാ. എത്രയും പെട്ടെന്ന് അവർക്ക് വിവാഹിതരാവാനുള്ള ഭാഗ്യം നൽകുക അല്ലാ. സ്വാലിഹായ ജീവിത പങ്കാളിയെ നീ അടുപ്പിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ റഹ്മാനായ തമ്പുരാനെ, എപ്പോഴും എല്ലാ നിലക്കും നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാ. നിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാ. നിന്റെ കരുണയിൽ ഞങ്ങളെ ചേർക്കണം അല്ലാ. ആമീൻ ബി റഹ്മതിക. يا ارحم الراحمين بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمه الله تعالى وبركاته.